കൊള്ളയിലിനെതിരെ മലപ്പുറം തിരുനാവായയിൽ താമര കർഷകരുടെ പ്രതിഷേധം. കർഷകർ പാടത്ത് താമരപ്പൂക്കളുമായി പ്രതിഷേധിച്ചു. കേരളയിൽ താമരപ്പാടങ്ങൾ ഇല്ലാതാക്കുമെന്ന ആശങ്കയിലായിരുന്നു കർഷകരുടെ സമരം. തിരുനാവായയിൽ നിന്ന് പ്രശാന്ത് നിലമ്പൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെതിരായ വ്യത്യസ്തമായ പ്രക്ഷോഭമാണ് ഇന്ന് മലപ്പുറം തിരുനാവായി നടക്കുന്നത്. തിരുനാവായയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിരവധി കർഷകരുള്ള, പ്രത്യേകിച്ച് താമര കർഷകരുള്ള ഒരു പ്രദേശമാണ്. സംസ്ഥാനത്തിന് മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തേക്ക് പോലും താമര കയറ്റി അയക്കുന്ന ഒരു പ്രദേശമാണ് തിരുനാവായ. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്? ഈ കാർഷിക ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു സമരം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലുള്ള പൊതുജനങ്ങൾ മനസ്സിലാക്കണം, ഈ കേരയിൽ എന്ന പദ്ധതി എത്രത്തോളം പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത് എന്നുള്ള ഒരു മെസ്സേജ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇങ്ങനെ ഒരു സമരം. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും താമര കൃഷി ചെയ്യുന്ന മറ്റൊരു സ്ഥലവും ഉണ്ടാവില്ല. ഗുരുവായൂരടക്കമുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്കും പുറത്തുള്ള ക്ഷേത്രങ്ങളിലേക്കും മറ്റാവശ്യങ്ങൾക്കും താമര കയറ്റി അയക്കുന്നത് ഇവിടെയാണ്. ആ താമര തോട്ടം ഇനി നമ്മുടെ എന്താ പറയുക, പാടം ഇനി വീണ്ടും ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് നശിപ്പിച്ചാൽ പോയതാണ്. പ്രകൃതി നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഏത് വികസനത്തിന്റെ പേരിലായാലും ഈ നെൽപ്പാടങ്ങളും ഈ താമര പാടം എന്ന് പറഞ്ഞ തണ്ണീർത്തടങ്ങളും ഒരു കാലത്ത് നശിപ്പിക്കാൻ പറ്റില്ല എന്ന് ജനങ്ങൾ പറയുന്ന ഒരു സമരമാണ്. കേരളയിലുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സമരം, വലിയ തോതിലുള്ള പ്രതിഷേധം ഒക്കെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ സമാധാനപരമായ ഒരു സമരം, അതുപോലെ തന്നെ താമര സമരം, അവർ പേരിട്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്, താമര സമരം. അത് തിരുനാവായയിലാണ് നടക്കുന്നത്. താമര കർഷകരുടെ പ്രയാസമാണ് അവർ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. തിരുനാവായയിൽ നിന്നും മുബഷീറിനൊപ്പം പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്.